ടൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല എന്താണെന്നും അതിനോടനുബന്ധിച്ച പ്രോബ്ലംസുമാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു കണ്ടിരുന്നത്, പ്രോഡക്ട് ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ അതിന്റെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ കോൺവേഴ്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്, കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല. അപ്പൊ ഈ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ ഈസി ട്രിക്കാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തു പോകാൻ പറ്റുന്നതാണ്. അപ്പൊ അതെല്ലാവരും മുഴുവനായി കണ്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാനും ശ്രമിക്കുക. അപ്പൊ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യം വീഡിയോ മുഴുവനായി കണ്ട ശേഷം മാത്രം നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ പെന്നും പേപ്പറും ബുക്കും ഒക്കെ വെച്ച ശേഷം മാത്രം വീഡിയോ കണ്ടു തുടങ്ങുക. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കല്ലേ. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമ്മളിവിടെ കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല ആണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ മുന്നേ ഞാൻ ഇവിടെ പ്രോഡക്ട് ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. പ്രോഡക്ട് ഫോർമുല നമ്മൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അറിയാം ഇത് എന്താന്നുള്ള കാര്യം. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് യൂസ്ഫുൾ ആയിരിക്കും. പലർക്കെങ്കിലും എക്സാമിന് രണ്ട് ഫോർമുല ഒക്കെ പഠിച്ച് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് അറിയെങ്കിൽ എങ്ങനെ നമുക്ക് കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല വളരെ ഈസി ആയിട്ട് എഴുതാം എന്നുള്ളതാണ് പറയുന്നത്. ടെക്നിക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫോർമുലയില് നമ്മൾ ഒന്നാമത്തെ ഫോർമുല മാത്രം എടുത്തു, ഒന്നാമത്തെ പ്രോഡക്ട് ഫോർമുല. ഒന്നാമത്തെ പ്രോഡക്ട് ഫോർമുല എടുത്തിട്ട് നമ്മൾ പ്രോഡക്ട് ഫോർമുല പഠിപ്പിക്കും പറഞ്ഞിട്ടുണ്ട്, സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, എ പ്ലസ് ബി ആണ്, അത് ഓർത്ത് വെക്കണം. ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ മൈനസ് ബി ആണ്, ഇത് അറിഞ്ഞിരിക്കുക. അതുപോലെ നമ്മൾ ഇവിടെ സി പ്ലസ് ഡി ബൈ ടു എന്നുള്ളതിനെ, സി പ്ലസ് ഡി ബൈ ടു എന്നുള്ളത് എ ആണെന്ന് വിചാരിക്കുക, അതേമാതിരി സി മൈനസ് ഡി ബൈ ടു എന്നുള്ളത് ബി ആണെന്ന് വിചാരിക്കുക. ഇത്രയും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല എഴുതാം. അപ്പോൾ അതെങ്ങനെയാ നോക്കാം. ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ടൂനെ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവിടെ ഇൻ ടു എന്നാണ്. അപ്പൊ അത് ഇടതുവശത്തേക്ക് വരുമ്പോൾ എന്തായി മാറും, ഇടതുവശത്തേക്ക് വരുമ്പോൾ എന്തായി മാറും, വൺ ബൈ ടു എന്നായി മാറും, അത് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് ഇതിന്റെ വലതുവശം ടു ഒഴിവാക്കിയിട്ടാണ് എഴുതാൻ പോകുന്നത്. ടു ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്ടാവുക, സൈൻ സൈൻ സി പ്ലസ് ഡി ബൈ ടു എന്നാണ്. പക്ഷെ സി പ്ലസ് ഡി ബൈ ടു നമ്മൾ എന്താ കൊടുക്കുന്നത്, എ. അപ്പൊ സൈൻ എ കോസ് ബി, കാരണം സി മൈനസ് ഡി ബൈ ടു പറഞ്ഞാൽ ബി എന്ന് കൊടുക്കുക. ഓക്കെ, ഈക്വൽ ടു. ഇനി ഈ ടൂനെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് വൺ ബൈ ടു എന്നായി മാറും. വൺ ബൈ ടു ബ്രാക്കറ്റ് കൊടുത്തു, വൺ ബൈ ടു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് കൊടുക്കും. സൈൻ പിന്നെ അവിടെ ഉള്ളത് സൈൻ സി എന്നാണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്, എ പ്ലസ് ബി, സൈൻ എ പ്ലസ് ബി, നടുക്കിൽ എന്താ സൈന്, പ്ലസ് പ്ലസ് സൈൻ ഡി എന്നാണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താ, എ മൈനസ് ബി, പ്ലസ് സൈൻ എ മൈനസ് ബി. ഇതാണ് നമ്മൾ ആദ്യത്തെ കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഈ പ്രൊഡക്ട് ഫോർമുല അറിയെങ്കിൽ തിരിച്ചെഴുതാൻ ഈ ഒരു ടെക്നിക്ക് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇത് ബലഹാർട്ട് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുലയുടെ പ്രോബ്ലം വരുമ്പോൾ പ്രൊഡക്ട് ഫോർമുല എഴുതി നോക്കിയിട്ട് തിരിച്ചെഴുതുക. അങ്ങനെയാണ് രണ്ടാമത്തെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഈ സൈഡാണ് ആദ്യത്തത്, കോസ് സി പ്ലസ് ഡി ബൈ ടുന് പകരം എ, സൈൻ സി മൈനസ് ഡി ബൈ ടുന് പകരം ബി. ഈ ടു എന്നുള്ളത് അടുത്ത സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്തായി മാറും, വൺ ബൈ ടു എന്നായി മാറി. ബ്രാക്കറ്റ് കൊടുത്തു, സൈൻ സി എന്നാണ്. അപ്പൊ സൈൻ എ പ്ലസ് ബി എന്ന് കൊടുത്തു. നടുക്കിൽ സൈൻ മൈനസ് ആണ്, ഇവിടെ മൈനസ് സൈൻ കൊടുത്തു. പിന്നെ സൈൻ ഡി എന്നാണ്. അപ്പൊ സൈൻ എ മൈനസ് ബി എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് അടുത്ത് എന്ത് ചെയ്യും, മൂന്നാമത്തെ കോസ് സി പ്ലസ് കോസ് ഡി എന്നുള്ള ആ ഫോർമുല കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡ് ടു ഒഴിവാക്കി ചെയ്ത് കോസ് സി പ്ലസ് ഡി ബൈ ടു എന്ന് പറഞ്ഞാൽ എ ആണ്, കോസ് സി മൈനസ് ഡി ബൈ ടു എന്നാണ്. അപ്പൊ ബി എന്ന് കൊടുത്തു, വൺ ബൈ ടു എന്ന് വരും. ഈ സൈഡിലേക്ക് ടു വരുമ്പോൾ വൺ ബൈ ടു എന്ന് എഴുതി ബ്രാക്കറ്റ് കൊടുത്തു. ഈ സൈഡിൽ എന്താണ് ഉള്ളത്, കോസ് സി. അപ്പൊ കോസ് എ പ്ലസ് ബി പ്ലസ് നടുക്കിൽ പ്ലസ് സൈൻ ആണ്, പ്ലസ് കൊടുത്തു കോസ് ഡി. അപ്പൊ കോസ് എ മൈനസ് ബി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. സിമ്പിൾ ആണ് കാര്യം. അപ്പൊ അടുത്തെന്താ, നാലാമത്തെ എന്തായിരിക്കും, ഇതേപോലെ തന്നെ ചെയ്യേണ്ട, ഒരു മൈനസ് ഉണ്ട് എന്നുള്ളൂ. അപ്പൊ മൈനസിനെ പറ്റിയിട്ട് നമ്മൾ ബോധരേണ്ട, മൈനസ് ടു അടക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവരുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക, സൈൻ സി പ്ലസ് ഡി ബൈ ടുന് പകരം എ എന്ന് കൊടുത്തു, സൈൻ സി മൈനസ് ഡി ബൈ ടുന് പകരം ബി എന്ന് കൊടുത്തു. അപ്പൊ ഇവിടേക്ക് ടു കൊണ്ടുവരുന്നതിന് പകരം മൈനസ് ടു ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ
മൈനസ് വൺ ബൈ ടു എന്ന് എഴുതണം. മൈനസ് വൺ ബൈ ടു ആക്കണം. ബ്രാക്കറ്റ് കൊടുത്തു. അതിനുശേഷം ഇവിടെ എന്താ ഉള്ളത്? കോസ് സി. കോസ് എ പ്ലസ് ബി എന്ന് വരും. സിക്ക് പകരം എ പ്ലസ് ബി മൈനസ് കോസ് ഡി എന്നാണ്. അപ്പൊ കോസ് എ മൈനസ് ബി. ബ്രാക്കറ്റ് കൊടുത്തു, മറ്റേ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ ഇതിന്റെ കോൺവേഴ്സ് എഴുതാൻ. ഇത് അറിയുക, സി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്, ഡി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ആണ്, സി പ്ലസ് ഡി ബൈ ടു എന്ന് പറയുമ്പോൾ എ ആണ്, അതിൽ ആദ്യത്തെ ലെറ്റർ ആണ് മൈനസ് ആണ് വരുന്നതെങ്കിൽ അതിന് രണ്ടാമത്തെ ലെറ്റർ ഡി ആയിരിക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ ഈ ഫോർമുല അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് പ്രോബ്ലത്തിൽ തന്നെ തുടങ്ങാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് സൈൻ 5x ഇൻടു കോസ് 3x. ഇവിടെ ഇൻടു എന്നാണ്. നമ്മൾ കഴിഞ്ഞ പ്രോഡക്റ്റ് ഫോർമുലയിലൊക്കെ പഠിപ്പിച്ചപ്പം ഒന്നുകിൽ സൈൻ 5x പ്ലസ് കോസ് 3x അല്ലെങ്കിൽ സൈൻ 5x മൈനസ് അങ്ങനെയൊക്കെയാണ് വരല്. അപ്പൊ അവിടെ മൈനസോ പ്ലസോ ഒന്നും കാണുന്നില്ല. പിന്നെ പ്രോഡക്റ്റ് ഫോർമുലയിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടും സൈൻ ആയിരിക്കും, അതല്ലെങ്കിൽ രണ്ടും കോസ് ആയിരിക്കും. ഒന്നുകിൽ സൈൻ സി പ്ലസ് സൈൻ ഡി, അല്ലെങ്കിൽ സൈൻ സി മൈനസ് സൈൻ ഡി, അല്ലെങ്കിൽ കോസ് സി പ്ലസ് കോസ് ഡി, അല്ലെങ്കിൽ കോസ് സി മൈനസ് കോസ് ഡി, അങ്ങനെയാണ് വരാറ്. അങ്ങനെ രണ്ട് വ്യത്യസ്ത രീതിയിൽ ഒന്നും സൈനും കോസും ആയിട്ട് വരാറില്ല. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ നടുക്കല് ഇൻടു എന്നാണ്. ഇൻടു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മള് മനസ്സിലാക്കണം കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിൽ ഏതായിരിക്കും ഫോർമുല നമ്മൾ ഉപയോഗിക്കാൻ? ഒന്ന് സൈനും വരണം, ഒന്ന് കോസും വരണം. അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രൊഡക്ട് ഫോർമുല എന്തായിരുന്നു? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പ്രൊഡക്ട് ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ പറയാം. നമ്മൾ ആദ്യത്തെ പ്രൊഡക്ട് ഫോർമുല എന്തായിരുന്നു? നമ്മുടെ ആദ്യത്തെ പ്രൊഡക്ട് ഫോർമുല ഓർമ്മ ഉണ്ടോ? സൈൻ സി പ്ലസ് സൈൻ ഡി. എന്താ സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ടു സൈൻ സി പ്ലസ് ഡി ബൈ ടു കോസ് സി മൈനസ് ഡി ബൈ ടു. ഇതാണ് നമ്മുടെ പ്രോഡക്ട് ഫോർമുല. ഇതിന്റെ അകത്താണ് നമ്മൾ കോൺവേഴ്സ് കാണുന്നത്. കോൺവേഴ്സ് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈസായിട്ട് എഴുതണം. സൈൻ സി പ്ലസ് ഡി ബൈ ടു എന്ന് പറയുക, എന്ന് കൊടുത്തു. കോസ് സി മൈനസ് ഡി ബൈ ടു എന്ന് പറയും, ഡി എന്ന് കൊടുത്തു. ടു എന്നുള്ളത് ഈസായിട്ടില് കൊണ്ടുവരുമ്പോൾ വൺ ബൈ ടു ആയി മാറി. ബ്രാക്കറ്റ് കൊടുത്തു. സൈൻ സിക്ക് പകരം എ പ്ലസ് ബി എന്ന് കൊടുത്തു, പ്ലസ് സൈൻ ഡിക്ക് പകരം എ മൈനസ് ബി എന്ന് കൊടുത്തു. ഇതാണ് എന്ത്? കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒന്നും കൂടി ഇങ്ങനെ എഴുതി കാണിച്ചതുള്ളൂ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ തന്ന ക്വസ്റ്റ്യൻ സൈൻ 5x കോസ് 3x എന്നാ. അപ്പൊ സൈനെ കോസ് ബി എന്നുള്ള ഫോർമുലയിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ 5x എന്നുള്ളത് ഉണ്ടാക്കി എടുക്കുക. സൈൻ 5x കോസ് 3x എന്നാണ്. അപ്പൊ 5x എന്നുള്ള എ ആണ് വിചാരിക്കുക, 3x എന്നുള്ള ബി ആണ് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും വരിക? വൺ ബൈ ടു ബ്രാക്കറ്റ് കൊടുത്തു സൈൻ എ പ്ലസ് ബി എന്നാ. എന്ന് പറഞ്ഞാൽ 5x ആണ്. 5x പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 3x ആണ്. 3x പ്ലസ് സൈൻ എ മൈനസ് ബി എന്നാണ്. അപ്പൊ 5x മൈനസ് 3x. ഇതൊന്ന് ചെറുതാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ വൺ ബൈ ടു സൈൻ 5x ഉം 3x ആഡ് ചെയ്ത 8x പ്ലസ് സൈൻ 5x എന്ന 3x അടച്ചു കഴിഞ്ഞാൽ 2x. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. സിമ്പിൾ ആണ്. അപ്പൊ ഈ ഫോർമുല ഓർത്തിരിക്കാനാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ഫോർമുല ഓർക്കേണ്ടത് ഈ രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ മറക്കില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് കോസ് 2x ഇൻടു സൈൻ 5x. ഇൻടു എന്നാണ് സൈൻ വരുന്നത്. അപ്പൊ കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല ആണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കുക. ഇനി ഈ ഫോർമുല എങ്ങനെ കിട്ടുന്നത് ഞാൻ പറയുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഫോർമുല മാത്രമേ എഴുതുന്നുള്ളൂ. ആദ്യം കോസ്, രണ്ടാമത് സൈൻ ആണ് വരുന്നത്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ഫോർമുല? കോസ് എ സൈൻ ബി ഈക്വൽ ടു കോസ് എ സൈൻ ബി എന്ന് വരുന്നെങ്കിൽ വൺ ബൈ ടു എന്തായിരിക്കും വരിക? വൺ ബൈ ടു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി. ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. കോസ് 2x സൈൻ 5x ഈക്വൽ ടു വൺ ബൈ ടു സൈൻ എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2x ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x ആണ്. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ 2x പ്ലസ് 5x ഓക്കെ മൈനസ് സൈൻ 2x മൈനസ് 5x എന്ന് വരും. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച ഒരു കാര്യം കൂടി അപ്ലൈ ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം എന്താണ്. ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ ടു സൈൻ 2x പ്ലസ് 5x എന്ന് പറഞ്ഞാൽ 7x മൈനസ് സൈൻ 2x മൈനസ് 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് തന്നെ ചെറുത് കുറച്ചു. അപ്പൊ 3x എന്ന് കിട്ടി, മൈനസ് സൈൻ ഇവിടെ കൊടുത്തു. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ ടു
sin 7x minus ഇവിടെ ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം ഈ ഒരു സ്ഥാനത്ത് നമ്മൾ sin of minus theta equal to minus sin theta ആ ഫോർമുല അപ്ലൈ ചെയ്യണം നമ്മൾ റിഡക്ഷൻ ഫോർമുല പഠിച്ചാണ് അപ്പോൾ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് അതായത് മൈനസ് തീറ്റയുടെ സ്ഥാനത്ത് മൈനസ് 3x എന്നാണ് അപ്പോൾ എന്തായി മാറും ഈ ഒരു മൈനസ് അവിടെ ഉണ്ടാവും വീണ്ടും ഒരു മൈനസ് വന്നു sin 3x ആയി മാറി ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ 2 sin 7x മൈനസ് മൈനസ് എന്നുള്ള പ്ലസ് ആയി മാറി sin 3x ഇത്രയേയുള്ളൂ കാര്യം ഈ ഒരു ടെക്നിക് കൂടെ ഉപയോഗിക്കണം എന്നേയുള്ളൂ നമ്മൾ പഠിച്ച റിഡക്ഷൻ ഫോർമുല ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യണം ഓക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം നമ്മുടെ എക്സാംസിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഇതാണ് ഷോ ദാറ്റ് സൈൻ 10 സൈൻ 50 ഇൻടു സൈൻ 70 ഈക്വൽ ടു 1 ബൈ ഒക്കെ ഇൻടു എന്നാണ് വരുന്നത് അപ്പോൾ ഇൻടു എന്ന് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം കോൺവേഴ്സ് പ്രൊഡക്റ്റ് ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാവും കോൺവേഴ്സ് പ്രൊഡക്റ്റ് ഫോർമുലയിൽ രണ്ട് ടേമിലേ ഉള്ളൂ അതായത് സൈൻ എ ഇൻടു കോസ് ബി അല്ലെങ്കിൽ കോസ് എ ഇൻടു സൈൻ ബി അല്ലെങ്കിൽ കോസ് എ ഇൻടു കോസ് എ അല്ലെങ്കിൽ സൈൻ എ ഇൻടു സൈൻ ബി കോസ് എ ഇൻടു കോസ് എ അല്ല കോസ് എ ഇൻടു കോസ് ബി അല്ലെങ്കിൽ സൈൻ എ ഇൻടു സൈൻ ബി ഇങ്ങനെയൊക്കെ അല്ലേ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും സാധാരണ എല്ലാവർക്കും വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടെണ്ണം എടുത്തിട്ടാണ് ചെയ്യാൻ തുടങ്ങുന്നത് അത്രയേ വ്യത്യാസമുള്ളൂ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു ഇതിൻ്റെ എല്ലാ ടെസ്റ്റും എടുത്തു എല്ലാ ടെസ്റ്റിലും എന്താ ഉള്ളത് സൈൻ 10 സൈൻ 50 ഇൻറ്റു സൈൻ 70 നിങ്ങൾക്ക് എങ്ങനെ എടുത്ത് ചെയ്താലും അത് ആൻസർ കിട്ടുക സെയിം ആയിരിക്കും അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത് എഴുതിയ ശേഷം സൈൻ 10 എന്നുള്ളത് മാറ്റി വെച്ചു ഇത് രണ്ടും കൂടി ഒരു ഗ്രൂപ്പ് ആക്കി ഓക്കെ അപ്പോൾ ഏത് ഫോർമുല 50 എന്നുള്ളത് എ ആണ് വിചാരിക്കുക 70 എന്നുള്ളത് ബി ആണ് വിചാരിക്കുക രണ്ടും സൈൻ ആണ് വരുന്നത് രണ്ടും സൈൻ വരുന്ന ഫോർമുല ഏതാ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ സൈൻ ബി എന്നുള്ള ഫോർമുലയാണ് ആ ഫോർമുലയിൽ മൈനസ് 1/2 മൈനസ് 1/2 കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി ഇതാണ് ഫോർമുല നമ്മുടെ കോൺവേഴ്സ് പ്രൊഡക്ട് ഫോർമുല ഇത് ഓർത്ത് വെക്കണം ഇങ്ങനെ ഫോർമുല നമുക്ക് കിട്ടുമ്പോഴേക്ക് എഴുതാൻ പറ്റണം അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെറുതാക്കാൻ പോവാണ് അപ്പോൾ സൈൻ 10 ഈ ബ്രാക്കറ്റിലുള്ള ഈ ടേമിന് പകരം നമുക്ക് എന്ത് ചെയ്താം ഇൻറ്റു മൈനസ് 1/2 ബ്രാക്കറ്റ് കൊടുത്തു കോസ് എ എന്ന് പറഞ്ഞാൽ 50 ആണ് അപ്പോൾ 50 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 70 ആണ് മൈനസ് കോസ് 50 മൈനസ് 70 ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈൻ 10 ഇവിടെ ഉണ്ട് ഈ മൈനസ് 1/2 ഇതിലേക്ക് ഇൻറ്റു ചെയ്താൽ എന്തായി മാറും ആ മൈനസ് 1/2 എന്നുള്ള സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു അപ്പോൾ മൈനസ് 1/2 സൈൻ 10 ഓക്കെ ഇനി ബ്രാക്കറ്റിലുള്ളത് നമ്മൾ ചെറുതാക്കി എഴുതാൻ പോവാണ് കോസ് 50 പ്ലസ് 70 പറഞ്ഞാൽ 120 എന്നായി മാറി മൈനസ് കോസ് 50 മൈനസ് 70 പറഞ്ഞാൽ എന്തായി വലുതെന്ന് ചെറുത് കുറച്ചു അപ്പം 20 എന്ന് കിട്ടി ഇനി വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ് അപ്പോൾ ഇവിടെ മൈനസ് ആയി കൊടുത്തു ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും ഇവിടെ നമ്മൾ ഒരു ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും ഏതായിരിക്കും റിഡക്ഷൻ ഫോർമുല കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് കോസ് തീറ്റ ആണ് കോസ് ഓഫ് മൈനസ് തീറ്റ എന്നാൽ കോസ് തീറ്റ ആണ് അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായി മാറും മൈനസ് 1/2 സൈൻ 10 ബ്രാക്കറ്റിൽ ഇവിടെ 120 കോസ് 120 ഒക്കെ വാല്യൂ ആണ് ഞാൻ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ കാണണമെന്ന് പഠിപ്പിച്ചാണ് അപ്പൊ എത്ര 90 ഉണ്ടാവും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ കോസ് 1 × 90 ഒരൊറ്റ 90 ഉണ്ടാവുള്ളൂ 120 എത്രയും കൂടി ആഡ് ചെയ്യണം 120 ആവണമെങ്കിൽ 30 ആഡ് ചെയ്തു 30 ആഡ് ചെയ്തു ഓക്കെ ഇത് മൈനസ് കോസ് ഓഫ് മൈനസ് തീറ്റ ആണ് കോസ് തീറ്റ എന്നാണ് അപ്പോൾ ഇത് കോസ് ഓഫ് മൈനസ് 20 എന്നുള്ളത് കോസ് 20 എന്നായി മാറി ഓക്കെ ഇനി വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൈനസ് 1/2 സൈൻ 10 ഇത് ഓഡ് നമ്പർ ആണ് 1 എന്നുള്ളത് എന്നിന്റെ സ്ഥാനത്ത് ഓഡ് വന്നാൽ കോസ് എന്തായി മാറും സൈൻ ആയി മാറും അപ്പോൾ സൈൻ 30 എന്ന് കിട്ടി കാരണം തീറ്റയുടെ സ്ഥാനത്ത് 30 ആണ് അതുകൊണ്ട് സൈൻ 30 എന്നായി ഓക്കെ ഇനി നോക്കേണ്ടത് ഏത് ക്വാഡ്രന്റിലാണ് വരിക ഏത് ക്വാഡ്രന്റാ 1 × 90 ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ് പ്ലസ് 30 ആണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോകും സെക്കൻഡ് ക്വാഡ്രന്റിൽ കിട്ടിയ ഉത്തരം നോക്കണം നമ്മൾ കോസ് ചെയ്തിട്ടാണ് സൈൻ കിട്ടി അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എന്താണ് മൈനസ് ആണ് അപ്പൊ ഇവിടെ മൈനസ് കൊടുത്തു മൈനസ് കോസ് 20 ഓക്കെ ഇത് ഈക്വൽ ടു ഇനി നമ്മൾ മൈനസ് 1/2 സൈൻ 10 ഇൻറ്റു മൈനസ് സൈൻ 30 എത്രയാ സൈൻ 30 എന്നാൽ 1/2 ആണ് മൈനസ് കോസ് 20
that's equal to ഇപ്പോ ഞാൻ ഇത് നേരെ എഴുതുന്നേ ഉള്ളൂ ഈ ടേം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി മാറും 1 into 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടി 2 into 2 എന്ന് പറഞ്ഞാൽ 4 ആവും അപ്പോൾ by 4 1 by 4 sin 10 sin 10 ഇനി ഈ ടേം എടുത്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അത് മൈനസ് ഇൻടു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി മാറും 1 by 2 1 by 2 sin 10 sin 10 cos 20 sin 10 cos 20 ओके अब टर्म 1 by 2 മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ഫോർമുല sin a cos b sin a cos b വീണ്ടും നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്യണം എന്താണ് sin a cos b എന്ന് പറഞ്ഞാൽ sin a cos b equal to 1 by 2 sin a plus b plus sin a minus b ओके अब അതെന്തായി മാറും ഇതാണ് ഫോർമുല ഇത് ഫോർമുലയാണ് ഞാൻ ഒന്ന് ബ്രാക്കറ്റിൽ സോറി ഞാൻ ഒന്ന് ബോക്സിൽ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇനി എന്തായി മാറും അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ്സ് ഈക്വൽ ടു 1/4 സൈൻ 10 പ്ലസ് 1/2 ഈ 1/2 ഇവിടെ ഉള്ള 1/2 ആണ് ഇൻടു ഇനി ഇത് മാത്രം ഇത് 10 ഉള്ള എയും 20 ഉള്ള ബി ആണ് ഏരിയ അപ്പോൾ ദ സൈൻ എ കോസ് ബി अब आ फॉर्मूले ले वेंडर वन बाई टू इधर दे वन बाई टू वन बाई टू इधर ही मारूं वन बाई टू साइन ए प्लस बी ना अब टेन प्लस ट्वेंटी प्लस साइन ए माइनस बी ना अब टेन माइनस ट्वेंटी ना ओके अब अधे त्रिम वाले इधर इधर लाइक मंच लाइक है डाउट्स ऑन ले ला अब अधे ना बाकी ना दिन मोड़ लगे जा अब कुछ टर्म्स यहाँ एक्सपीरियंस पेट श्रद्धि अब स्टेप इक्वल टू 1/4 sin 10 प्लस 1/2 into 1/2 sin 10 plus 20 and sin 30 plus sin 10 minus 20 and sin 30 plus sin 10 minus 20 and sin 30 plus sin 10 minus 20 minus and sin of minus 10 okay that's equal to 1/4 sin 10 plus 1/4 sin 30 and sin 30 and sin 30 and 1/2 and 1/2 this formula apply sin of minus theta equal to minus sin theta அப்ப ஆ ஃபார்முலா அப்ளை பண்ணோடே அப்ப இவர நடுக்கல பிளஸ் உண்டு sin of minus 10 உள்ள minus sin 10 னை வரும் ஓகே நம்ம அடுத்த ஸ்டெப்ல என்னதாவும் 1/4 sin 10 plus 1 into 1 1 4 into 2 8 இந்த பிராக்கெட் உள்ளே மல்டிப்ளை தான் நீ பிளஸ் மைனஸ் னால மைனஸ் ஆயிட்டு இருக்கும் இவர பிளஸ் ആണ് அப்ப இது மைனஸ் अगले ब्राकू मल्टिप्लाइज़ मल्टिप्लाई அது பிராக்கெட் உள்ளிலே மல்டிப்ளை செய்யறதுக்கு முன்னே 1/4 into 1/2 + -sin 10 அது ஸ்டெப் நான் அதே எழுதியதாണ് உங்களுக்கு മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് தட்ஸ் ஈக்குவல் டு இனி இது ஸ்டெப் வேண்டி எழுதணும் 1/4 sin 10 + இ 1/4 into 1/2 ആണ് அப்ப 1 into 1 1/4 into 2 8 இனி இதே 1/4 எடுத்து அடுத்த டைம் இனி மல்டிப்ளை பண்ணணும் ഇത് രണ്ടും പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് കിട്ടിയത് ഇത് പ്ലസ് ആണ് ഇത് മൈനസ് ആണ് അപ്പോൾ -1/4 sin 10 അപ്പോൾ ഇവിടെ ഒന്ന് +1/4 sin 10 ഉണ്ട് ഒന്ന് -1/4 sin 10 ഉണ്ട് അപ്പോൾ ഇത് രണ്ടും എന്താവും ക്യാൻസൽ ചെയ്തു പോകും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1/8 ഉണ്ട് 1/8 ഉണ്ട് ഈ 1/8 അല്ല ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളത് RHS ൽ
മനസ്സിലാക്കി നോട്ട്സ് എഴുതുക സ്വന്തമായി ചെയ്തു നോക്കുക. ഇത്ര എളുപ്പമായിരിക്കില്ല, സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ പ്രാക്ടീസിലൂടെ നിങ്ങൾ എളുപ്പമാക്കി മാറ്റാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. നാല് ടേം വരുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് കോസ് 20, കോസ് 40, കോസ് 60, കോസ് 80 ഈക്വൽ ടു 1/16. ഇതൊക്കെ ഇൻഡിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/16 കിട്ടിയിരുന്നു. അപ്പോൾ ഈ നാലെണ്ണം വരുമ്പോൾ ശരിക്കും ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ടെണ്ണം ഒരു ഗ്രൂപ്പ് ആക്കി എടുക്കുക, അടുത്ത രണ്ടെണ്ണം ഒരു ഗ്രൂപ്പ് ആക്കി എടുക്കുക, എന്നിട്ട് ഇതേ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിൽ ഏതെങ്കിലും നമുക്ക് വാല്യൂസ് അറിയുന്ന വാല്യൂ ഉണ്ടെന്ന് നോക്കുക. അപ്പൊ നമുക്ക് അറിയുന്ന വാല്യൂ ഇതിലുണ്ട്. നമ്മൾ ടേബിൾ വാല്യൂ പഠിച്ചാണ് കോസ് 60. കോസ് 60 എന്ന് പറഞ്ഞാൽ സൈൻ 30 വാല്യൂ ആണ്. കോസ് 60 വരിക, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോസ് 60 വാല്യൂ എത്രയും 1/2 ആയിരിക്കും. നമുക്ക് അറിയുന്ന വാല്യൂ അവിടെ കൊടുത്തുകൊണ്ട് മൂന്നെണ്ണം ആക്കിയിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാവുന്നതേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം അതിന്റെ LHS എടുത്തു. LHS എന്താണ് ഉള്ളത്? കോസ് 20, കോസ് 40, കോസ് 60, കോസ് 80. അതിൽ നമുക്ക് അറിയുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 20, കോസ് 40 ഇൻറ്റു കോസ് 60 ആണ് 1/2 ആണ് നമുക്കറിയാം. നമ്മൾ ടേബിൾ വാല്യൂ പഠിച്ചാണ്. ഇൻറ്റു കോസ് 80. അപ്പോൾ ഈ 1/2 എന്നുള്ള നമ്പർ ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് എഴുതി. 1/2 കോസ് 20, കോസ് 40, കോസ് 80. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ നേരത്തെ പ്രോബ്ലത്തിൽ ആദ്യത്തെ ടേം മാറ്റി വെച്ച പോലെ തന്നെ ഇവിടെ 1/2 കോസ് 20 എന്നുള്ളത് മാറ്റി വെച്ചു. അടുത്തത് രണ്ടെണ്ണം നമ്മൾ കമ്പൈൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഏത് ഫോർമുല? കോസ് 40 എന്നുള്ളത് എ എന്നുള്ളത് 40 ആണ് ചോദിക്കുക, ബി എന്നുള്ളത് 80 ആണ് ചോദിക്കുക. അപ്പൊ കോസ് എ കോസ് ബി എന്നുള്ള ഫോർമുല, കോസ് എ കോസ് ബി, കോസ് എ കോസ് ബി. എന്താ കോസ് എ കോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1/2 കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ഇതാണ് കോസ് എ കോസ് ബി എന്നുള്ള ഫോർമുല. ഫോർമുല നന്നായി അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. ഇപ്പൊ ഇവിടെ ഒരു 1/2 ഉണ്ട്, ആ 1/2 അവിടെ കൊടുത്തു. കോസ് 20 ഉണ്ട്, ഇപ്പൊ കോസ് 20 എന്നുള്ളത് എടുത്ത് തരും. ഇനി അടുത്ത ടേമിലാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്, ബ്രാക്കറ്റിലുള്ള. അപ്പൊ ഇവിടെ ഫോർമുലയിൽ വീണ്ടും ഒരു 1/2 ഉണ്ട്. അപ്പൊ 1/2 ബ്രാക്കറ്റ് കൊടുത്തു കോസ് എ പ്ലസ് ബി എന്നാണ്. അപ്പൊ 40 പ്ലസ് 80 പ്ലസ് കോസ് എ മൈനസ് ബി എന്നാണ്. അപ്പൊ കോസ് 40 മൈനസ് 80. അപ്പൊ നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1/2 ഈ 1/2 മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 1 എന്ന് പറഞ്ഞാൽ 1 വന്നു, 2 × 2 എന്ന് പറഞ്ഞാൽ 4 എന്ന് വന്നു. അപ്പൊ 1/4 കോസ് 20, കോസ് 20 ബ്രാക്കറ്റ് കൊടുത്തു കോസ് 40 പ്ലസ് 80 എന്നാൽ 120 എന്നിട്ട് കോസ് 120 എന്നിട്ട് പ്ലസ് കോസ് 40 മൈനസ് 80 എന്നാണ്. അപ്പൊ വലുതെന്ന് ചെറുത് കുറച്ചു, അപ്പൊ 40 എന്നിട്ട് വലുതിന്റെ ചിഹ്നം കൊടുത്തു, അപ്പൊ -40 എന്നിട്ട് ഓക്കെ. അപ്പൊ ഇവിടെ ഏത് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും? അപ്പൊ നമ്മളിവിടെ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം. ഏത് റിഡക്ഷൻ ഫോർമുലയാണ്? കോസ് ഓഫ് -θ ഈക്വൽ ടു കോസ് തീറ്റ. കോസ് ഓഫ് -θ ഈക്വൽ ടു കോസ് തീറ്റ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യണം. അതുപോലെ ഇവിടെ കോസ് 120 എന്നുള്ളത് നമ്മൾ ചെറുതാക്കി അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം നേരത്തെ ചെയ്ത പോലെ. ദാറ്റ്സ് ഈക്വൽ ടു 1/4 കോസ് 20. അപ്പൊ ഇത് കോസ് 120 എന്നുള്ളത് നമ്മൾ എങ്ങനെ മാറ്റി എഴുതണം? 1 × 90, ഒരു 90 പോളൂ, 1 × 90 പ്ലസ് 30. ഇനി ഇവിടെ കോസ് ഓഫ് -θ എന്നാ കോസ് തീറ്റ എന്നാണ്. അപ്പൊ പ്ലസ് കോസ് 40 എന്ന്, കോസ് 40. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് ഈക്വൽ ടു 1/4 കോസ് 20. 1/4 കോസ് 20 ബ്രാക്കറ്റ് 1 × 90 എന്നാണ്. 1 എന്ന ഓഡി നമ്പർ ആണ്, കോസ് എന്തായി മാറും? സൈൻ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 30 ആണ്, സൈൻ 30. ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരിക? 1 × 90 എന്നാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് പ്ലസ് 30 എന്നാൽ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് പോകും. സെക്കൻഡ് ക്വാഡ്രന്റിൽ കിട്ടിയ ഉത്തരം അല്ല നോക്കണ്ടത്, സൈൻ അല്ല നോക്കണ്ടത്. നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് കിട്ടിയത്? എന്തെടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്? കോസ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എന്താണ്? നെഗറ്റീവ് ആണ്.
അതുകൊണ്ട് ഇവിടെ മൈനസ് സൈൻ 30 എന്ന് കിട്ടി ഇനി പ്ലസ് ബാക്കി എന്തുണ്ട് കോസ് 40 പ്ലസ് കോസ് 40 ദാറ്റ്സ് ഈക്വൽ ടു 1/4 കോസ് 20 ബ്രാക്കറ്റിൽ മൈനസ് സൈൻ 30 ആണ് 1/2 ആണ് പ്ലസ് കോസ് 40 ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇത് ബ്രാക്കറ്റ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ് അപ്പോൾ മൈനസ് പ്ലസ് ആണ് അപ്പോൾ മൈനസ് 1 into 1 1 4 into 2 8 cos 20 ഇനി ഇവിടെ പ്ലസ് പ്ലസ് ആണ് അതുകൊണ്ട് പ്ലസ് എന്ന് വന്നു 1/4 cos 20 into cos 40 ബ്രാക്കറ്റിന് പുറത്തുള്ള ടേമും ബ്രാക്കറ്റിന് ഉള്ളിലുള്ള ടേമും മൾട്ടിപ്ലൈ ഓക്കെ അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ 1/4 മാറ്റി വെച്ച് ഈ ടേം cos 20 cos 40 നോക്കുമ്പോൾ ഇത് ഫോർമുലല്ലോ അഗൈൻ ഇതേ ഫോർമുലയാണ് cos a cos b അതായത് 1/2 cos a plus b plus cos a minus b அப்ப அதே ஃபார்முலா மீண்டும் அப்ளை ചെയ്യാണ് அப்ப தட்ஸ் ஈக்குவல் டு minus 1/8 cos 20 plus 1/4 1/4 இவட உள்ள 1/4 ആണ് நம்ம ஃபார்முலையில 1/2 உண்டு அப்ப into 1/2 ரெண்டும் cos ആയതുകൊണ്ട് ഈ ஃபார்முலா என்ன ആണ് வருது அப்ப cos a plus b cos 20 plus 40 20 plus 40 प्लस कॉस ए माइनस बी है ना प्लस कॉस 20 माइनस 40 20 माइनस 40 ओके दैट्स इक्वल टू माइनस 1/8 कॉस 20 प्लस 1 इनटू 1 1 डिवाइडेड बाय 4 इनटू 2 ना 8 अब 1/8 है ना ब्रैकेट बोल दो ने कॉस 20 प्लस 40 है ना कॉस 60 ना टी प्लस कॉस 20 മൈനസ് 40 ആണ് അപ്പോൾ ഇതിന്ന് ചെറുത് കുറച്ചു അപ്പോൾ 20 എന്നിട്ട് വലുതിന്റെ ചിഹ്നം മൈനസ് ആണ് മൈനസ് കൊടുത്തു ഓക്കേ അപ്പോൾ ഇവിടെ വീണ്ടും ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം റിഡക്ഷൻ ഫോർമുല കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ ആയി മാറും അത ഈക്വൽ ടു മൈനസ് 1/8 കോസ് 20 പ്ലസ് 1/8 കോസ് 60 ആണ് സൈൻ 30 ന്റെ വാല്യൂ ആണ് അതായത് 1/2 ഇത് പ്ലസ് കോസ് 20 ആയി മാറും കാരണം കോസ് ഓഫ് മൈനസ് തീറ്റ ആണ് കോസ് തീറ്റ ആണ് അതായത് കോസ് ഓഫ് മൈനസ് 20 എന്നുള്ളത് കോസ് 20 ആയി മാറും माइनस 1/8 कॉस 20 प्लस ब्राकटे मल्टिप्लाई 1/8 1 इंटू 1 1 डिवाइडेड बाय 8 इंटू 2 16 प्लस 1 इंटू सॉरी 1/8 इंटू कॉस 20 अब 1/8 कॉस 20 ओके इन नोक ഇവിടെ പ്ലസ് 1/8 കോസ് 20 ഉണ്ട് ഇവിടെ മൈനസ് 1/8 കോസ് 20 ഉണ്ട് അത് രണ്ടും ക്യാൻസൽ ചെയ്തു പോയി ഒന്ന് പ്ലസ് ആണ് ഒന്ന് മൈനസ് ആണ് അപ്പോൾ റിമൈനിങ് എന്താ കിട്ടിയത് 1/16 1/16 ബദല നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുന്നത് 1/16 നമുക്ക് ആർഎച്ച്എസ്ൽ 1/16 എന്ന് കിട്ടി നമ്മൾ എൽഎച്ച്എസ് എടുത്ത് സോൾവ് ചെയ്തു കൊണ്ടുവന്നപ്പോൾ 1/16 കിട്ടി ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കോൺവേഴ്സ് പ്രൊഡക്റ്റ് ഫോർമുല ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇത് എക്സ്പീരിയൻസിലൂടെ എത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായി വർക്കൗട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ കോൺവേഴ്സ് പ്രൊഡക്റ്റ് ഫോർമുലയെ സംബന്ധിച്ച ഈ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക അതോടുകൂടി നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നതായിരിക്കും കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി നമുക്ക് ഉടനെ കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് ശ്യാം പ്രസാദ്